hello everyone welcome to computer science so our subject is android programming and topic is android java packages and setting up the development environment so run the topic under, uh, about android java packages and the second topic is uh, setting up the development environment how to install this android so starting with this android java packages സോ ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡ് മെയിനായിട്ട് ജാവ ബേസിന് ആണ് ആൻഡ്രോയിഡിൽ പ്രോഗ്രാമിംഗ് വരുന്നത് സോ ജാവ പാക്കേജസ് ഒരുപാട് ജാവ പാക്കേജസ് ആൻഡ്രോയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് ജാവ പാക്കേജസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ജാവ യൂസ് ചെയ്യുന്ന പാക്കേജസ് സോ ഫസ്റ്റ് വൺ ഇസ് ദ ആൻഡ്രോയിഡ് ആപ്പ് ഇസ് ദ മെയിൻ ബേസിക് പാക്കേജ് അല്ലെങ്കിൽ ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് ദ അപ്ലിക്കേഷൻ മോഡൽ ഫോർ ആൻഡ്രോയിഡ് സോ ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പ് ഇസ് ദ ബേസ് പാക്കേജ് ആൻഡ് ഇറ്റ് ഇംപ്ലിമെൻറ്റ് ദ ആപ്ലിക്കേഷൻ മോഡൽ ആൻഡ്രോയിഡ് ആപ്പ് ഡോട്ട് അഡ്മിൻ സോ എഡ്മിൻ ലെവൽ സെറ്റിംഗ്സിനെല്ലാം വേണ്ടിയിട്ടാണ് പ്രൊവൈഡ്സ് ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ ഫീച്ചേഴ്സ് അറ്റ് ദ സിസ്റ്റം ലെവൽ ആൻഡ്രോയിഡ് ഡോട്ട് അക്കൗണ്ട്സ് ചെറിയ ഡിഫറെൻ്റ് അക്കൗണ്ട്സ് ഗൂഗിൾ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആൻഡ്രോയിഡ് അക്കൗണ്ട്സ് ആൻഡ്രോയിഡ് ആനിമേഷൻ ടു അപ്ലൈ ആനിമേഷൻ ഫോർ ഡിഫറെൻറ്റ് ഓബ്ജെക്ട്സ് ആനിമേഷൻ ക്ലാസ്സ് ആൻഡ് മെത്തേഡ്സ് ആർ ഇൻക്ലൂഡഡ് നെക്സ്റ്റ് ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പ് ഡോട്ട് ബാക്കപ്പ് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഫനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് യൂസ് ചെയ്യുന്നത് ഇഫ് എ യൂസർ വൈപ്പ് ദ ഡാറ്റ ഓൺ ദ ഡിവൈസ് ഓർ അപ്ഗ്രേഡ്സ് ടു ന്യൂ ആൻഡ്രോയിഡ് പവർ ഡിവൈസ് ഓൾ ദാറ്റ് ഹാവ് ദബിൾഡ് ബാക്കപ്പ് ക്യാൻ റീസ്റ്റോർ ദ യൂസേഴ്സ് പ്രീവിയസ് ഡാറ്റ വെൻ ദ ഡാറ്റേഷൻസ് റീഇൻസ്റ്റാർട്ട് ഓക്കെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ കൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ആണ് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളൊരു ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്യോ അല്ലെങ്കിൽ ഡാറ്റ വൈപ്പ് ചെയ്യോ ചെയ്യാൻ കഴിഞ്ഞാൽ ദെൻ ദീഇൻസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബാക്കപ്പും റീസ്റ്റോറും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളവർക്ക് എനേബിൾ ചെയ്തിട്ടുള്ളവർക്ക് പ്രീവിയസ് ഡാറ്റ റീസ്റ്റോർ ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ജാവാ പാക്കേജാണ് ആൻഡ്രോയിഡ് ആപ്പ് ഡോട്ട് ബാക്ക് ആൻഡ്രോയിഡ് ഡോട്ട് കണ്ടന്റ് മാനേജസ് ആക്സസ് ടു ദ സെൻട്രൽ റെപ്പോസറി ഓഫ് ഡാറ്റ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് ഒക്കെ പോലെ തന്നെ സെൻട്രൽ ഡാറ്റ റെപ്പോസറിക്കുള്ള ആക്സസിന് വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് കണ്ടന്റ് എന്നുള്ള ജാവാ പാക്കേജ് ആൻഡ്രോയിഡ് ഡോട്ട് ഡാറ്റാബേസ് കണ്ടെൻസ് ക്ലാസ്സ് ടു എക്സ്പ്ലോർ ഡാറ്റ റിട്ടേൺ ത്രൂ എ കണ്ട പ്രൊവൈഡർ ഇപ്പോൾ ഡാറ്റാബേസ് തന്നെ കണ്ടന്റ് പ്രൊവൈഡറിൽ കൂടെയൊക്കെയും കണ്ടന്റ് പ്രൊവൈഡർ ആണ് ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡിൽ സോ ഈ കണ്ടന്റ് പ്രൊവൈഡറിലേക്കുള്ള എല്ലാം ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ഡാറ്റാബേസ് ആൻഡ്രോയിഡ് ഡോട്ട് ഡാറ്റാബേസ് ഡോട്ട് എസ് കെ ലൈറ്റ് അപ്പോൾ ഡാ ആൻഡ്രോയിഡിൻ്റെ ബിൽട്ടിൻ ഡാറ്റാബേസ് ആണ് എസ് കെ ലൈറ്റ് സോ ഈ എസ് കെ ലൈറ്റിന് ഡാറ്റാബേസ് മാനേജ്മെന്റ് ക്ലാസസ് എല്ലാം അപ്പോൾ എസ്കിൽ ലൈറ്റ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിലും നമ്മൾ ഈ ഈ ഒരു പാക്കേജ് ഇമ്പോർട്ടേണ്ടി വരും ആൻഡ്രോയിഡ് ഡാറ്റാബേസ് ഡോട്ട് എസ് കെ ലൈറ്റ് എന്നുള്ളത് So, it contains the SQLite database management classes that an application would use to manage its own private database. Android.Graphics. So, it provides low level graphics tools such as Canvas, Color Filter, Point, Rectangle that let you handle drawing to the screen. Android.Media supports video streaming, play audio, and video files. Android.OS. എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷനാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ലൈ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഫയൽ സെർവർ മാനേജ്മെന്റ് അങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ത്രൂ ജാവ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ഡോട്ട് വോയിസ് ആൻഡ്രോയിഡ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് പ്രോസസിംഗ് ക്ലാസസിന് വേണ്ടിയിട്ടുള്ളതാണ് ആൻഡ്രോയിഡ് ഡോട്ട് വ്യൂ കണ്ടെന്റ് ക്ലാസസ് ലൈക്ക് നമ്മുടെ മെനു വ്യൂ വ്യൂ ഗ്രൂപ്പ് ആൻഡ് സീരീസ് ഓഫ് ലിസനേഴ്സ് നമ്മളിപ്പോ മെയിൻ ആൻഡ്രോയിഡ് ഡോട്ട് വ്യൂ ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഓരോ വ്യൂ ഗ്രൂപ്പ്സോ വ്യൂ അല്ലെങ്കിൽ ബട്ടനോ ലേബലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കേജ് വേണം ആൻഡ്രോയിഡ് ഡോട്ട് വെബ് കിറ്റ് ക്ലാസ് റെപ്രസെന്റിംഗ് വെബ് ബ്രൗസറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെബ് കിറ്റ് ആൻഡ്രോയിഡ് ഡോട്ട് ബിഡ്ജറ്റ് നമ്മുടെ എല്ലാ യു വൈ കൺട്രോളും ലിസ്റ്റ് ഗ്രിഡ് ഇമേജ് അങ്ങനെയുള്ള യു ഐ കൺട്രോൾസിനൊക്കെ വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ഡോട്ട് ബിഡ്ജെറ്റ് എന്നുള്ള ക്ലാസ് സോ ലൈക്ക് നമ്മളൊരു ആൻഡ്രോയിഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജാവാ പ്രോഗ്രാമിലൊക്കെ നമ്മൾ തുടക്കത്തിലെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുമല്ലോ അപ്പൊ അതുപോലെ നമുക്ക് ആൻഡ്രോയിഡിലും ഇതുപോലെ ഉള്ള പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള സം ഓഫ് ദ ജാ ആൻഡ്രോയിഡ് പാക്കേജസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പൊ നമുക്ക് വേണ്ടത് ഇതിലെ ഓരോ പാക്കേജ് കണ്ടാലും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് സപ്പോസ് ആൻഡ്രോയിഡ് ഓർഡ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് പ്രോസിങ് ക്ലാസസിന് വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ഓർഡ് വെബ് കിറ്റ് വെബ് ബ്രൌസറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ഓരോ ക്ലാസും ജസ്റ്റ് അതിന്റെ ഒരു ഫംഗ്ഷനാലിറ്റിയും മാത്രം നോക്കി വെക്കാം നെക്സ്റ്റ് ഹിയർ കംസ് ദ സെറ്റിംഗ് ഓഫ് ദ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഹൗ ടു ഇൻസ്റ്റാൾ ദിസ് ആൻഡ്രോയിഡ് അതാണ് ഇനി പറയാൻ പോകുന്നത് സോ നമ്മൾ ആദ്യം ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്ലിപ്സ് ഐ ഡി വെച്ചിട്ടായിരുന്നു ജാവ എടയ്ക്കൊക്കെയുള്ള ഐ ആണ് എക്ലിപ്സ് സോ അത് വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ ആൻഡ്രോയിഡ് റൺ ചെയ്തിരുന്നത് അപ്പോൾ ആദ്യം എക്ലിപ്സിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എക്ലിപ്സിൽ എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം സോ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഡൗൺലോഡ് ജെ ഡി കെ അതായത് ജാവ വേണം ജാവ ഉണ്ടെങ്കിലാണ് ആൻഡ്രോയിഡ് വർക്ക് ആവുള്ളൂ സോ ജാവ ഡെവലപ്മെന്റ് കിറ്റ് ജെ ഡി കെ എന്ന് പറയുന്നത് അത് ഡൗൺലോഡ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ആൻഡ്രോയിഡ് നോർമലി ജെ ഡി കെയുടെ ഫൈവോ അതല്ല ഹയർ വേർഷൻസോ ആണ് ആവശ്യം ഉണ്ടാവുക ജാവ ഡെവലപ്മെന്റ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ജാവയ്ക്ക് എപ്പോഴും പാത്ത് സെറ്റ് ചെയ്യണം സോ പാത്ത് വേരിയബിൾസ് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ് എൻവയറോൺമെന്റ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറോൺമെന്റ് അല്ലെങ്കിൽ ഐ ഡി എന്ന് പറയുന്ന എക്ലിപ്സ് ഐ ഡി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ആദ്യം ജെ ഡി കെ ഇൻസ്റ്റാൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് എക്ലിപ് സൈഡിൽ ഡൗൺലോഡ് ചെയ്യാം എക്ലിപ് സൈഡിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ എസ് ഡി കെ ഡൗൺലോഡ് ചെയ്യാം എസ് ഡി കെ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്നാണ് ആൻഡ്രോയിഡ് എസ് ഡി കെ അപ്പോൾ ജനറലി എസ് ഡി എക്ക് രണ്ട് പാർട്ട് ഉണ്ടാവും ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബേസ് ടൂൾ ആണ് സെക്കൻഡ് പാർട്ട് പാക്കേജും അപ്പം ബേസ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് ഒരു എമുലേറ്റർ ഉണ്ടാവും എമുലേറ്റർ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു എമുലേറ്റർ ഉണ്ടാവും അതുപോലെ സെറ്റപ്പ് ബാക്കിയുള്ളതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പും ഉണ്ടാവും ഓക്കെ ബേസ് ടൂളും എസ് ഡി എ രണ്ട് പാർട്ടാണ് ബേയ്സ് പാർട്ട് ബേസ് ടൂളും പാക്കേജും ഈ ബേസ് ടൂളിന്റെ അകത്ത് ഉണ്ടാവുന്നത് എമുലേറ്ററും ആൻഡ് സെറ്റപ്പ് യൂട്ടിലിറ്റി ടു ഇൻസ്റ്റാൾ ദ പാക്കേജ് ഈ അടുത്ത പാർട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട സെറ്റപ്പും ആണ് ബേസ് ഉണ്ടാവുന്നത് അപ്പോൾ പാക്കേജസ് എന്ന് അതായത് ഏറ്റവും നോർമലായിട്ട് വേണ്ട ബേസിക്കായിട്ട് വേണ്ട കാര്യമാണ് ജനറലായിട്ട് വേണ്ടതാണ് ബേസ്ഡുള്ളൂ ഇനി ഓരോ പാക്കേജ് സ്പെസിഫിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയാണ് പാക്കേജസിനകത്ത് ഉണ്ടാവുക അതായത് ഒരു പെർട്ടിക്കുലർ വേർഷൻ ഓഫ് ആൻഡ്രോയിഡിന് വേണ്ട ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ട ഫയൽസൊക്കെയാണ് ഉണ്ടാവുക അതല്ലെങ്കിൽ ആഡോൺസ് ലൈക്ക് ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ ഓരോ വെൻഡർ ഓരോ വെൻഡേഴ്സും സ്പെസിഫിക് ആയിട്ടുള്ള ആപ്പൊക്കെ ഉണ്ടാവുമല്ലോ അത് അതൊക്കെയാണ് പാക്കേജിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ എസ് ഡി കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പാത്ത വാരിയബിൾസൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എ ഡി ടി ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ടൂൾ അപ്പോൾ അതൊരു എക്ലിപ്സ് പ്ലഗ്ഗിൻ ആണ് ഹെൽപ്സ് ടു ബിൽഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് ആൻഡ്രോയിഡ് എസ് ടി കെ ഉണ്ടായാലും പോരാ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ടൂൾസ് എ ഡി ടി ഉണ്ടെങ്കിലാണ് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ സോ അത് എക്ലിപ്സിൻ്റെ അകത്തുള്ള ഒരു പ്ലഗ്ഗിൻ ആണ് നമുക്ക് എ ഡി ടിയും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ ഫ്രം എക്ലിപ്സ് യു ക്യാൻ ലോഞ്ച് ദ എസ് ടി കെ മാനേജർ ടു ഡൂ സോ ചൂസ് വിൻഡോ ആൻഡ്രോയിഡ് എസ് ടി കെ മാനേജർ എടുത്ത് നമുക്ക് ലോഞ്ച് ചെയ്യാം റൺ ചെയ്യാം ഇങ്ങനെയാണ് എക്ലിപ്സിൽ വർക്ക് ചെയ്യുന്നത് ആദ്യം ജെ ഡിക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അതായത് ജാവ ജാവ പാത്ത് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്ക് എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാം എക്ലിപ്സിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് എസ് ടിക്ക് ഡൗൺലോഡ് ചെയ്യണം എസ് ടി എയ്ക്ക് രണ്ട് പാർട്ടാണ് ആദ്യം നമ്മൾ എടുക്കുക ബേസ് ടൂൾ ആ അതിനകത്ത് എമുലേറ്റർ ഉണ്ടാവും ബാക്കിയുള്ള പാട്ടിനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാവും ബാക്കി പാർട്ട് എന്ന് പറയുന്നത് പാക്കേജ് ആണ് ഓരോ അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസ് ആയിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്ത് സെറ്റ് ചെയ്യാം പിന്നെ അടുത്ത സ്റ്റെപ്പ് എ ഡി ടി ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യലാണ് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എസ് ഡി കെ മാനേജറിൽ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങാം ഇനി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇസ് ദ ഒഫീഷ്യൽ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് എൻവയോൺമെന്റ് ഫോർ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് സോ ദിസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇസ് ദ ഒഫീഷ്യൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ്മെൻറ്റ് ഐ ഡി ഫോർ ദിസ് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് ബേസ്ഡ് ഓൺ ഇൻ്റലിജെ ഐഡിയ ഇന്റലിജെ ഐഡിയ കൺസെപ്റ്റ് ആ ഒരു സ്ട്രീമിൽ ബേസ് ചെയ്തിട്ടാണ് എസ് എ ജാവ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഫോർ സോഫ്റ്റ്വെയർ ഇന്റലിജെന്റ് ഐഡിയ പറയുന്നത് ആക്ച്വലി ഒരു ജാവ ബേസ്ഡായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറോൺമെന്റ് ആണ് സോഫ്റ്റ്വെയ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എൻവയോൺമെന്റ് ആണ് ആൻഡ് ഇൻ കോർപ്പറേറ്റ്സ് ഇറ്റ്സ് കോഡിംഗ് കോഡ് എഡിറ്റിംഗ് ആൻഡ് ഡെവലപ്പർ ടൂൾസ് ഓക്കെ സോ ഇത് സാൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻറലിജി ഐഡിയ സാൻ ജാ ഇൻ്റഗ്രഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെന്റ് ഫോർ സോഫ്റ്റ്വെയർ ആൻഡ് ഓൾസോ ഇത് ഇൻ കോർപ്പറേറ്റ്സ് ഇറ്റ്സ് കോഡ് എഡിറ്റിംഗ് ആൻഡ് ഡെവലപ്പർ ടൂൾസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ ബിൽഡ് വോസ് റിലീസ്ഡ് ഇൻ ഡിസംബർ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് വരുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം വേർഷൻ വൺ പോയിൻറ്റ് സീറോ സോ ദിസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡിസംബർ ഫോർട്ടീൻ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേബിൾ റിലീസ് വരുന്നത് ആൻഡ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ എക്ലിപ്സ് ആയിരുന്നു ഡവൺ ഡോ ഡലപ്മെൻറ്റ് എൻവയോൺമെൻറ് ആയിട്ട് ഉണ്ടായിരുന്നത് സോ ഇറ്റ് റീപ്ലേസ് ദ എക്ലിപ്സ് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ടൂൾസ് എ ഡി ടി നമ്മൾ എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ ലാസ്റ്റ് എ ഡി റ്റിയും കൂടി ഇൻസ്റ്റാൾ ചെയ്താലാണ് ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ സോ ദിസ് എ ഡി ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വരുന്നത് ആൻഡ് ഇറ്റ് ബിക്കേം ദി പ്രൈമറി ഐ ഡി ഫോർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സിൻസ് മെയ് സെവൻ അപ്പോൾ നമ്മളെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ജാവയാണ് ലാംഗ്വേജ് പഠിക്കുന്നത് രണ്ട് ലാംഗ്വേജിൽ അവൈലബിൾ ആണ് ജാവയും കോട്ലിനും സോ ഫ്രം സിൻസ് മെയ് സെവൻ ടു തൗസൻഡ് നയൻറ്റീൻ കോട്ലിൻ ഇസ് ഗൂഗിൾസ് പ്രിഫേർഡ് ലാംഗ്വേജ് ഫോർ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് ഓക്കെ കോട്ലിൻ എന്നുള്ള ലാംഗ്വേജ് ആണ് ഗൂഗിളിൻ്റെ പ്രിഫേർഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് സിൻസ് ദസ് മെയ് സെവൻ ടു തൗസൻഡ് നയൻറ്റീൻ ഓക്കെ സോ നൌ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇസ് ദ പ്രൈമറി ഐ ഡി ഫോർ ദസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് റിലീസ് ഫസ്റ്റ് റിലീസ് വോസ് ഓൺ ടൂ തൗസൻഡ് ഫോർട്ടീൻ ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇന്റലിജൻസ് ഐ ഡി ആൻഡ് ഇറ്റ്സ് എ ജാവ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവിയോൺമെന്റ് ഫോർ സോഫ്റ്റ്വെയർ നെക്സ്റ്റ് ഇസ് ദ ഇൻസ്റ്റാളിംഗ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സോ നമ്മൾ എക്ലിപ്സ് ഐ ഡിയിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എഡിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞു ഇനി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെയാന്നാണ് സോ വി ക്യാൻ ലോഞ്ച് ദ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡോട്ട് ഇ എക്സി ഫൈലുണ്ട് ആൻഡ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിഫോർ ലോഞ്ചിങ് മെഷീൻ ഷുഡ് റിക്വയർ ഇൻസ്റ്റാൾഡ് ജാവാ ജെ ഡി കെ ജാവാ ജെ ഡി കെ ഉണ്ടായിരിക്കണം ഓക്കെ അതാണ് പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ജാവാ ജെ ഡി കെ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം ആൻഡ് ദ സ്റ്റുഡിയോ സെറ്റപ്പ് വിൽ ഡിറ്റ ജെ ഡി കെ പാർട്ട് ഓട്ടോമാറ്റിക്കലി ഇഫ് നോട്ട് വി ക്യാൻ സ്പെസിഫൈ ദ ജെ ഡി കെ പാർട്ട് ഓക്കെ സോ ദിസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നിൽ പ്രീ റിക്വസ്റ്റ് ആണ് ദ സിസ്റ്റം ഷുഡ് ഹാവ് ദിസ് ജാവാ ജെ ഡി കെ ഓക്കെ ജെ ഡി കെ ഫയൽ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഉണ്ടായിരിക്കണം സോ ആ പാത്ത് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ സിസ്റ്റം വിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ദ ജെ ഡി കെ പാത്ത് സോ ദിസ് വിൽ ബി ദ ഇനീഷ്യൽ വിൻഡോ ലൈക് ദ സ്റ്റാർട്ടിംഗ് വിൻഡോ ലോഞ്ചിങ് വിൻഡോ ഓഫ് ദ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് ഓക്കെ വി ക്യാൻ പ്രസ് ദ നെക്സ്റ്റ് ബട്ടൺ ടു കോൺഫിഗർ സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെ കമ്പോണൻ്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ചെക്ക് ദ കമ്പോണൻറ്റ്സ് റിക്വയർ ടു ക്രിയേറ്റ് അപ്ലിക്കേഷൻസ് നമുക്ക് ഡിഫോൾട്ടായിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉണ്ടായിരിക്കും ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ദൻ അത് കൂടാതെ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് നമ്മളുടെ എമുലേറ്ററൊക്കെ വേണമെങ്കിൽ വെർച്വൽ ഡിവൈസ് ഉണ്ടാവും അതുപോലെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണാൻ എൻ്റെ ആൻഡ്രോയിഡ് എസ് ഡി കെ എന്നൊക്കെ വന്നിട്ട് കാണാം അപ്പോൾ അത് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമെന്ന് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക ദൻ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ലൊക്കേഷൻ ഓഫ് ലോക്കൽ മെഷീൻ പാത്ത് ഫോർ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആൻഡ് ആൻഡ്രോയിഡ് എസ് ഡി കെ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിന് നമ്മൾ പാത്ത് സെറ്റ് ചെയ്യണല്ലോ അത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള പാത്ത് സെറ്റ് ചെയ്യാറുണ്ടല്ലോ ആൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിനിമം ഫൈവ് ഹൺഡ്രഡ് എം ബി എങ്കിലും ഫ്രീ സ്പേസ് വേണം സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓക്കെ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫൈവ് ഹൺഡ്രഡ് എം ബി വേണം ആൻഡ് മിനിമം വൺ പോയിന്റ് ഫൈവ് ജി ബി എങ്കിലും വേണം എസ് ഡി കെ ആൻഡ്രോയിഡ് എസ് ഡി കെക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് ജി ബി എങ്കിലും മിനിമം വേണം ഓക്കെ മിനിമം റിക്വയർമെൻറ് ആണ് സോ അങ്ങനെ നമ്മളിവിടെ ബ്രൗസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ സി പ്രോഗ്രാം ഫയൽസിലാണ് ഇപ്പോൾ എടുക്കുന്നത് ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നത് അങ്ങനെ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ദ റാം സ്പേസ് ഫോർ ആൻഡ്രോയിഡ് എമുലേറ്റർ ആൻഡ്രോയിഡ് എമുലേറ്റർ എണ്ണ ഒരു റാം സ്പേസ് വേണം അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ബൈ ഡിഫോൾട്ട് ഇറ്റ് ടേക്സ് ഫൈവ് വൺ ടു എം ബി ആണ് ഡിഫോൾട്ടായിട്ട് എടുക്കുന്നത് ഫൈവ് വൺ ടു എം ബി എമുലേറ്ററിന് വേണം

ഇറ്റ് പ്രസൻസ് എ കംപ്ലീറ്റ് ഇൻസ്റ്റോളേഷൻ ഡയലോഗ് ബോക്സ് ദാറ്റ് ഓഫേഴ്സ് ദ ഓപ്ഷൻ ഓഫ് ഇമ്പോർട്ടിംഗ് സെറ്റിംഗ്സ് ഫ്രം എ പ്രീവിയസ് ഇൻസ്റ്റോളേഷൻ പ്രീവിയസ് ഇൻസ്റ്റാളേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെറ്റിംഗ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കസ്റ്റം ഈ കാണുന്ന ലൊക്കേഷൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൊ നോട്ട് ഇമ്പോർട്ട് ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക വെച്ചാൽ ഡോ നോട്ട് ഇമ്പോർട്ട് സെറ്റിംഗ്സ് കൊടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ആൻഡ് ദിസ് ഇസ് ദ വെൽക്കം സ്ട്രീം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് വിസാർ സോ ഹിയർ വി ക്യാൻ പ്രസ് ദ നെക്സ്റ്റ് ബട്ടൺ ആൻഡ് നമുക്ക് ഇതുപോലെ ഒരു ഇൻസ്റ്റാൾ ടൈപ്പ് കിട്ടും സ്റ്റാൻഡേർഡും കസ്റ്റം ഉണ്ടായിരിക്കാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇൻസ്റ്റാളേഷൻ സെറ്റിങ്സ് അതെല്ലാന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പറയുന്ന ഡിഫോൾട്ട് സെറ്റിംഗ്സ് കോമൺ ആയിട്ട് മുന്നോട്ട് പോവാം സോ നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ് ആണ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പോവാം ആൻഡ് ഇതുപോലെ നമുക്കൊരു വെരിഫൈ സെറ്റിംഗ്സ് എന്നുള്ളൊരു സെറ്റപ്പ് വിചാരണ ഒരു വിൻഡോ വരും അതായത് ഇതൊക്കെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന എസ് ഡി കെസ് അതായത് നമ്മളിപ്പോൾ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി സ്റ്റുഡിയോയുടെ ഉള്ളിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് ആൻഡ്രോയിഡ് എസ് ഡി കെ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന എസ് ഡി കെ കമ്പോണൻസ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കണ്ടോ ആൻഡ്രോയിഡ് എമുലേറ്റർ ഉണ്ട് എസ് ഡി കെ ബിൽ ടൂൾസ് എസ് ഡി കെ പ്ലാറ്റ്ഫോം അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിതൊക്കെ നോക്കിയിട്ട് ഫിനിഷ് കൊടുക്കാം അങ്ങനെ ഫിനിഷ് കൊടുക്കുമ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് കാണാം ഓരോ എസ് ഡി കെ കമ്പോണൻസും ഡൗൺലോഡ് ചെയ്യണം ആൻഡ് അങ്ങനെ എല്ലാ ഡൗൺലോഡിങ് കഴിയുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ദ ഫിനിഷ് ബട്ടൺ നമുക്കത് ഫിനിഷ് ചെയ്യാം അപ്പോൾ എസ് ഡി കെയും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ആൻഡ് അപ്പോഴാണ് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു വെൽക്കം സ്ക്രീൻ കിട്ടും ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എ ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റ് കൊടുക്കാം ഇപ്പം ഒരു പുതിയ വിൻഡോ ഐ മീൻ സ്റ്റുഡിയോന്റെ പ്രോജക്റ്റ് ഓപ്പൺ ആയി വരും അതല്ല എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ കൊടുത്തിട്ട് എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് വെൽക്കം ഐ മീൻ സ്റ്റാർട്ടിംഗ് വരുന്ന വിൻഡോ വരുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ എല്ലാ ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ആവുമ്പോൾ അപ്പോൾ ഇൻസ്റ്റോളേഷൻ പറയുമ്പോൾ നമ്മൾ എന്താ ആദ്യം സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം അത് കഴിഞ്ഞാൽ അതിൽ ആൻഡ്രോയിഡ് എസ് ഡി കെ ഇൻസ്റ്റാൾ ചെയ്യണം എസ് ഡി കെ കൂടി ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ കമ്പോണൻറ്റും ഓക്കെ ആണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ടൊരു പ്രോജക്റ്റ് വർക്കിംഗ് ആവുള്ളൂ കേട്ടോ ആൻഡ് ആൻഡ്രോയിഡ് എസ് ടി കിയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പോൾ സ്റ്റുഡിയോ ഫോർ പോയിൻറ്റ് വൺ ആണ് ഓഗസ്റ്റിലായിരുന്നു ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റിയിലായിരുന്നു ഈ കറണ്ട് മേജർ വേർഷൻ റിലീസായത് ആൻഡ് അത് വന്നപ്പോൾ നമ്മളുടെ സ്പ്ലാഷ് സ്ക്രീനൊക്കെ കുറച്ച് ചേഞ്ചായി ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ നോർമൽ സ്ക്രീൻ എന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ആൻഡ് അതുപോലെ ഇതായിരുന്നു നമ്മളുടെ പഴയ ഐക്കൺ ഞാനിപ്പോൾ കാണിച്ച എക്സാമ്പിളൊക്കെയും ഈ ഒരു ഇത് വെച്ചിട്ടായിരുന്നു ഇൻ്റർഫേസിലായിരുന്നു ആൻഡ് ഇപ്പോൾ ഐക്കണും ചേഞ്ച് ആയിട്ടുണ്ട് ദിസ് ഇസ് ദ ലേറ്റസ്റ്റ് ഐക്കൺ സോ കറണ്ട് മേജർ വേർഷൻ ഫോർ പോയിന്റ് വണ്ണാണ് വേർഷൻ ആൻഡ് ആ ഫോർ പോയിന്റ് വണ്ണിന്റെ ഒരു സ്ക്ലാഷ് സ്ക്രീനും വേർഷനും ഐ മീൻ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഓക്കെ അപ്പോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജാവ ആൻഡ്രോയിഡ് ജാവ പാക്കേജസ് ആയിരുന്നു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കുറച്ച് പാക്കേജസ് അതുപോലെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യലായിരുന്നു ആൻഡ്രോയിഡ് എസ് ഡി നമ്മൾ രണ്ട് സെറ്റ്സ് സൈഡും നോക്കി ആദ്യത്തെ ആദ്യമൊക്കെ യൂസ് ചെയ്ത് വന്നിരുന്നത് എക്ലിപ്സ് ഐ ഡി ആയിരുന്നു സോ അതിൽ ജെ ഡി കെ ഇൻസ്റ്റാൾ ചെയ്ത് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ എസ് ഡി കെയും എ ഡി ടിയും ഓരോ ടേംസ് ഓർത്ത് വയ്ക്കേണ്ടത് എസ് ഡി കെ വരച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എ ഡി ടി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾസ് അപ്പോൾ ഐ ഡി എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ആൻഡ് വി അങ്ങനെ എല്ലാ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ അതായിരുന്നു ആദ്യം പക്ഷേ ടു തൗസൻഡ് ഫോർട്ടീനിൽ നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വന്നതിൽ പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആയി പ്രൈമറി ഐ ഡി ഫോർ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് സോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോടെ ഇൻസ്റ്റാളിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ വേർഷൻ ഐ മീൻ ലേറ്റസ്റ്റ് വേർഷൻ ആൻഡ് ദിസ് ഫ്ലാഷ് സ്ക്രീൻ ആൻഡ് ഐക്കൺ ഓൾ ദോ ഓഫ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ താങ്ക് യു